ഇരുന്നാ നല്ലത്. ആമീൻ. ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞിട്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞ കർമ്മങ്ങളും ആചാരങ്ങളും രക്തം കൊണ്ടുള്ള പാപമോചനം ഒക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അവൻ പുതിയതൊന്ന് സ്ഥാപിച്ചു. അത് നമ്മുടെ യേശു സ്ഥാപിച്ചതാ, നമുക്ക് വേണ്ടി സ്ഥാപിച്ചതാ. ആമീൻ. സ്തോത്രം. മുമ്പോട്ട് വായിക്കുമ്പോൾ അറിയാം, അതിന്റെ 10-12 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാം, സമയമില്ല. അവസാന വാക്യം വായിച്ചേ. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് നാം വായിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, കണ്ടോ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി, കണ്ടോ, നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. സ്തോത്രം. നമുക്കറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിലെ ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ, ഈ ഭൂമണ്ഡലത്തിൽ ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ആയുസിന്റെ അറ്റം വരെയും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ക്രിസ്തുവിൽ ആയിത്തീരാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അവിടെയാണ് നിത്യതയുടെ തുറമുഖം തുറക്കുന്നത്. പ്രിയ സഹോദരിയുടെ സാക്ഷ്യങ്ങൾ നമുക്കറിയാം, ജീവിത സാക്ഷ്യം അറിയാം. വെറും കേട്ടുകാൽവിയല്ല, നമ്മുടെ കണ്ണാൽ നാം കണ്ടതാണ്. മേൽപ്പറഞ്ഞ വാക്തത്വ നിവൃത്തി ഇതാണെങ്കിൽ, ഇതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ക്രിസ്തുവിന് വേണ്ടി ജീവിതം ത്യജിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, ആമിനാലി അയച്ച വേദികളിലെല്ലാം അനുഗ്രഹമല്ല വിളിച്ചു പറഞ്ഞത്, നിത്യതയുടെ ഒരുക്കമാ വിളിച്ചു പറഞ്ഞത്. നമുക്കായി ഒരു യേശുമുണ്ട്. ആ യേശു തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ വരോ. അതിനായി നീ ഒരുങ്ങണമെന്ന അവസാന സന്ദേശവും വരെ. പ്രിയമകള്, ജീവിതത്തിലും പ്രവൃത്തിയിലും നമുക്ക് കാണിച്ചു തന്നു. എന്താ വാക്തത്വ നിവൃത്തി? ഇതാണ് വാക്തത്വ നിവൃത്തി. എന്നെ കുറിച്ച്, നിന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അതുപോലെ നാം ആയിത്തീരണം. ആ വാക്തത്വ നിവൃത്തി നാം പ്രാപിച്ചു കഴിയുമ്പോൾ, ആമി സ്തോത്രം, ആമി സ്തോത്രം. നമുക്കറിയാം, ലേഖനത്തിൽ 2 കൊരിന്ത്യർ വായിക്കുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു. അത് മകളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ? ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി മാറി. സ്തോത്രം. വീണ്ടും ജനിക്കണം. വെള്ളത്തിലാലും ആത്മാവിലാലും നാം വീണ്ടും ജനിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗത്തിരുന്ന് പറഞ്ഞു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് ക്രമീകരിച്ചേ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രാപിപ്പാൻ, ആശിക്കുന്നതിന്റെ ഉറപ്പ് നമുക്ക് ലഭിപ്പാൻ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഇന്ന് പകലൊന്ന് ഉറപ്പിക്കണമെങ്കിൽ വാക്തത്വ നിവർത്തി പ്രാപിപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാം ഒരുങ്ങിയിട്ടുണ്ടോ? കൈകൊട്ടുണ്ട്, ഒരു പക്ഷേ അന്യഭാഷകളൊക്കെ ഉണ്ട്. എന്നാൽ യേശുവിന്റെ വരവെങ്കിലല്ല, യേശു പ്രാണനെ തിരിച്ചു ചോദിക്കുമ്പോൾ നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ എനിക്കും നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഈ ദുഃഖവേളയിൽ നാം ഒന്ന് കണ്ടുപിടിക്കണം. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുറപ്പിക്കുന്നു, ആമി സ്തോത്രം, പ്രിയപ്പെട്ടവളും കുഞ്ഞും നിത്യതയുടെ ഇമ്പങ്ങളുടെ പറദീസയിലുണ്ട്. സ്തോത്രം. ആമി സ്തോത്രം. എന്റെ ഉള്ളിലെ ആഗ്രഹം എനിക്ക് അവിടെ ചെന്ന് അവരെ ഒന്ന് കാണണം, ആത്മമണവാളന്റെ കൂടെ. അതിനായി ഇന്ന് പകൽ ഈ സഭ ഒരുങ്ങട്ടെ, ഒരു പുതിയ സൃഷ്ടിയായി നാം മാറട്ടെ, വീണ്ടും ജനിക്കട്ടെ. പാപമോചനം, മാനസാന്തരം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ചില മിനിറ്റുകൾ മുമ്പേ അവർ പോയി എന്നേ ഉള്ളൂ. നാമും ഉടനെ അവിടെ ചെല്ലണം. അതിനായി നമുക്ക് ഒരുങ്ങാം. ഇതൊരു ഭാഗമായി നിൽക്കുമ്പോൾ, ഇത് നമ്മുടെ പ്രത്യാശയായ വിശ്വാസമായി നിൽക്കുമ്പോൾ, എൻ്റെ ഉള്ളത്തിലെ ആഗ്രഹം, എൻ്റെ ഉള്ളത്തിലെ ഒരു വിശ്വാസം, എൻ്റെ ഉള്ളത്തിലെ ഒരു പ്രതീക്ഷ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. എനിക്ക് പിന്നാലെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരുള്ള കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ആമീൻ സ്തോത്രം. ഒന്നാമതായി ഞാൻ പറഞ്ഞു, ആമീൻ സ്തോത്രം, ദുഃഖവേളയിൽ നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ, നമ്മളെ ഒന്ന് ക്രമീകരിക്കാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഇതൊരു നഷ്ടമല്ല, ഈ നഷ്ടം ലാഭമാകുന്ന തരത്തിൽ ആകണമെങ്കിൽ ഇന്ന് പകൽ യേശു ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ ജീവിതമായി തീരണം. അതൊരു ഭാഗം. രണ്ട്, ഒരു പക്ഷേ ചില നിമിഷങ്ങളിൽ പ്രിയ ദൈവദാസൻ ഏകാന്തതയുടെ നടുവിൽ പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്റെ വിശ്വാസവും എന്റെ ഉള്ളതിൽ പറയുകയാണ്, ഇതുവരെ ഉണ്ടായിരുന്ന വീട്ടിലെ ഒരു സാഹചര്യമല്ല സ്തോത്രം ഇനിയും വരാൻ പോകുന്നത്.
ഒരുപക്ഷെ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്നവര് പലരും ഒന്നും എപ്പോഴും ഒന്നും ആ ഭവനത്തിൽ കയറാൻ സാധ്യതയില്ല. പിണക്കം കൊണ്ടല്ല, സാഹചര്യങ്ങൾ കൊണ്ട്. ചില നിമിഷങ്ങൾ, ചില യാത്രയുടെ യാമങ്ങളിലൊക്കെ ഒരുപക്ഷെ ഏകാന്തതയുടെ നടുവിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യബോക്കിന്റെ കടവിൽ യാക്കോബ് തനിയെ ശേഷിച്ചപ്പോൾ ആമീൻ, ആർക്കും വെളിപ്പെടാത്തത് യാക്കോബിന് വേണ്ടി വെളിപ്പെട്ടു. മോശ ഏകനായിരുന്നപ്പോൾ മുൾപടർപ്പിന്റെ നടുവിൽ ദൈവം പ്രത്യക്ഷനായി. മോശ ഏകനായിരുന്നപ്പോൾ പാറയുടെ പിളർപ്പിൽ ദൈവം പ്രത്യക്ഷനായി. പുതിയ നിയമം നോക്ക്, ആമീൻ, സ്തോത്രം ആരുമില്ലാതെ തീർന്നുപോയി എന്ന് വേദന കൊണ്ട് പൊളയുന്ന പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ ഏകനായിരുന്നപ്പോൾ വേദനയുടെ നടുവിൽ, ആമീൻ, സ്തോത്രം തളർച്ചയുടെ നടുവിൽ, ക്ഷീണത്തിന്റെ നടുവിൽ കാലഘട്ടത്തെ മാറ്റിമറിച്ച വെളിപ്പാട് യോഹന്നാൻ ഇറങ്ങിയതുപോലെ ദൈവദാസന്റെ ഏകാന്തതയുടെ നിമിഷങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ മകനെ മൂടുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ മകൻ നിറയുവാൻ ഈ കാലഘട്ടത്തിൽ ഇതുവരെ ഒരു വ്യക്തിയെയും ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിൽ ഇനിയും ഈ അഭിഷിക്തനെ ദേശങ്ങളിൽ അനേകരെ പിടിച്ചെടുക്കുവാൻ, തീയുടെ ആത്മാവിൽ ഇറങ്ങി അനേകരെ അകത്തു കൊണ്ടുവരുവാൻ ദൈവം തനിയെ ഇറങ്ങി സ്വർഗത്തിന്റെ ദർശനം, സ്വർഗത്തിന്റെ പ്രവചനം, സ്വർഗത്തിന്റെ ഭാഷ ഈ ദൈവദാസനിൽ ഇറങ്ങാൻ. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ഇതെന്റെ ആഗ്രഹമാ, ഇതെന്റെ വിശ്വാസമാ, ഇതെന്റെ പ്രതീക്ഷയാ. ഇതറിഞ്ഞ നിമിഷം മുതൽ കണ്ണുനീരോളം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം. ഒരുപക്ഷെ ഇത് വിമർശിക്കാം, ഒരുപക്ഷെ ഇത് തള്ളിക്കളയാം, ഒരുപക്ഷെ എന്ത് വേണം പറയാം. തെറ്റുണ്ടെങ്കിൽ ദൈവദാസന്മാർ ക്ഷമിക്കണേ. ഞാൻ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നുണ്ട്. ചൊവ്വാഴ്ചയുടെ പൊൻപുലരിയിൽ ആമീൻ ലാസറിന്റെ കല്ലറക്കൽ നടന്നതുപോലെ, യായിറോസിന്റെ ഭവനത്തിൽ നടന്നതുപോലെ, നയൻ പട്ടണത്തിലെ വിധവയുടെ കുഞ്ഞിന്മേൽ നടന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ഒരു അത്ഭുതം കാണാൻ, ഈ കാലഘട്ടത്തിൽ ഒരു ഉയർപ്പ് കാണാൻ എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയോ? എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയോ? എന്റെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയോ? Still I believe, ദൈവത്തിന് അത് ചെയ്യാൻ കഴിയോ? ഒരു സഹോദരി ഒരു കുഞ്ഞിനെ മടക്കി കിട്ടാനല്ല, ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന അനേക ആത്മാക്കളെ ക്രിസ്തുവിലാകാൻ, അനേക ആത്മാക്കളെ ദൈവത്തോടെ നടക്കാൻ ഈ കാലഘട്ടത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നപ്പാ, ഞാൻ വിശ്വസിക്കുന്നു. നാറ്റം വെച്ച് നാല് ദിവസമായാലും പേര് ചൊല്ലി പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം. പട്ടണവാതിക്കൽ കടക്കുന്നതിന് മുമ്പ് മഞ്ചം തൊട്ട് വിധവയുടെ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട യായിറോസിന്റെ ഭവനത്തിനകത്ത് എന്റെ അപ്പൻ ചെയ്തതുപോലെ ഈ പന്തളം ദേശത്ത് ചൊവ്വാഴ്ച ഒരത്ഭുതം. യേശുവപ്പ, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയോടെ മനുഷ്യർക്ക് അസാധ്യമെങ്കിലോ എന്റെ ദൈവത്തിന് സകലതും സാധ്യമാ. ഈ വിശ്വാസത്തോടെ നമുക്കിരിക്കാം, ഈ പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ഈ വിശ്വാസമാലല്യം വർദ്ധിക്കട്ടെ, ഈ പ്രാർത്ഥനയുടെ സ്വരം മുഴങ്ങട്ടെ. നാം കണ്ണാൽ ഒരു അത്ഭുതം കാണട്ടെ, നാം കണ്ണാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണട്ടെ. ആമീൻ. ദൈവം നമ്മുടെ ആഗ്രഹത്തെ സാധിപ്പിക്കട്ടെ, ദൈവം ഈ കാലഘട്ടത്തിൽ അത്ഭുതം ചെയ്യട്ടെ. എല്ലാ കണ്ണുകളും അടയപ്പെടും. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു ആശ്വാസം.
വിശ്വാസത്തിൻ ഉറവിടമാൻ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിക്കൽ വന്നെങ്കിലും മുട്ടിയിടുന്നു, ആശ്വാസം അരുളാൻ വന്നിടുന്നു. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടുന്നു, ആശ്വാസമരുളാൻ വന്നിടുന്നു. അശുമ പിതാവിൻ്റെ ഇമ്പസ്വരം നീ ഇന്നു ശ്രവിച്ചിടുമോ? അരുമ പിതാവിൻ്റെ ഇമ്പസ്വരം ശ്രവിച്ചിടുമോ? ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ ിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നല്ല സന്ദേശത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്ന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവദാസനിലൂടെ നമുക്ക് ആശ്വാസ വചനങ്ങളെ ശ്രവിക്കുവാൻ കർത്താവ് ഇടയാക്കി തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ വചനത്തിലൂടെ പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയ പ്രിയ ആന്റിയും പ്രിയ മകനും നിരവധി വാഗ്ദത്തങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. എന്നോട് ഒരു വ്യക്തി ഇങ്ങനെ എന്നോട് ചോദിച്ചു, ഈ വാഗ്ദത്തം നിവർത്തിക്കാതെ എങ്ങനെ ഇത് സംഭവിക്കുവാൻ ഇടയാ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് കേട്ട ഈ ദൈവിക സന്ദേശം ഇങ്ങനെയാണ്. അവർ രണ്ട് പ്രിയപ്പെട്ടരും നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരുന്നു. വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ വാഗ്ദത്ത നാട്ടിലേക്ക് ചെന്ന് ചേരുവാൻ പ്രിയപ്പെട്ടവർക്ക് ഭാഗ്യം ലഭിച്ചു. പ്രൈസ് ദ ലോർഡ്. ആ നല്ല സന്ദേശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഓക്കെ, തുടർന്ന് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒരു പാട്ട്, ഒരു സാഡ് സോങ്, അവർ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന് പാടുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ സങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ സങ്കടൽ രണ്ടാകുന്നു. ശീണുന്നു എൻ കർത്താവേ, കാണാ
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ല പ്രത്യാശയുടെ ഗാനം പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് തുടർന്ന് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ജിജോ പാസ്റ്റർ മുന്നോട്ട് വന്ന് താൻ സാക്ഷ്യം നമ്മളോട് അറിയിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ സകല ആശ്വാസവും കൃപയും നമുക്ക് അനുഭവിപ്പാൻ ഈ വിശുദ്ധ ആരാധനയിൽ കർത്താവിന്റെ നല്ല സാക്ഷ്യത്തോടെയും നല്ല കൃപയോടെയും നിൽപ്പാൻ ദൈവം തന്ന ബലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങളാണ് നമ്മളെ കൂടുതൽ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ജീവിതത്തിൽ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യുവാനുള്ള കരുത്ത് നൽകുകയും ചെയ്യുന്നു. അതിനോളം ബലമുള്ള മറ്റൊന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ, നാം എല്ലാം കണ്ടതുപോലെ കർത്താവിന്റെ ദാസിയും പ്രിയ മകനും ഈ ലോകം വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ഞാൻ എവിടെ ഇരുന്നപ്പോൾ കഴിഞ്ഞ 12 വർഷങ്ങൾ വളരെ ഫാസ്റ്റിലാണ് ഓടിപ്പോയത്. ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി 1999-2000 കാലങ്ങളിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒറ്റ ചിന്തയോടെ മാത്രമാണ് പുറത്തു വന്നത്, യേശുവിന് വേണ്ടി ജീവിക്കണം. മറ്റ് യാതൊരു ലക്ഷ്യങ്ങളും മുന്നിലില്ല. സഭ സ്ഥാപിക്കണമെന്നോ പ്രസംഗിക്കണമെന്നോ സുവിശേഷകനാണോന്നോ ലോകമൊക്കെ സഞ്ചരിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല. യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വചനം പഠിക്കുവാനും അനേക യാത്രകൾ ചെയ്യുവാനും ദൈവവചനം പ്രസംഗിക്കുവാനും അനേക ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാകുവാനും സഭകൾ സ്ഥാപിക്കുവാനും ഒക്കെയും ഇടയായി. ആ യാത്രയിൽ എനിക്ക് കൂട്ടായി കിട്ടിയ ദൈവം ഒരുക്കി തന്ന മകളാണ് പ്രിയാഞ്ജലി. ഞാൻ ബെഥേൽ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുമിച്ച് കിടങ്ങന്നൂരുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ വിവാഹത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി ഒരു ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു, എനിക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. അന്നേരം ആ ദൈവഭൃത്യൻ പറഞ്ഞ ഒരു ആലോചന ഞാൻ ഓർക്കുന്നു. നിനക്ക് വേണ്ട വധു ഇപ്പോൾ ആത്മീയ ലോകത്തിലില്ല, എന്നാൽ ഇരുട്ടിൽ നിന്ന് കിഴക്ക് നിന്ന് കിഴക്ക് ദേശത്ത് നിന്ന് ദൈവം കൊണ്ടുവരും. ഈ ആലോചന കേട്ട് കുറെ നാൾ കഴിഞ്ഞാണ് ഈ പ്രിയ മകൾ ദൈവഭാഗത്തേക്ക് കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ച് ഇറങ്ങി വരുന്നതും കർത്താവിന്റെ നല്ല പ്രസംഗിയായിട്ട് പലയിടങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യുന്നതും. ഞാൻ അന്നേരം തുമ്പോൺ ഏജ് ചർച്ചിലെ മെമ്പറായിരുന്നു. ആ സഭയിൽ അന്ന് കൂടി വന്ന ഒരു കുടുംബവുമായിട്ട് നല്ല ആത്മബന്ധമുണ്ടായിരുന്ന പ്രിയ മകൾ അവരോടൊപ്പം പല സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഈ വിവാഹം ആലോചിക്കുവാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തി ഇടയാക്കി. ഞാൻ എന്നും ഓർക്കുന്നു, ഇങ്ങനെ വിവാഹം ആലോചിച്ചപ്പോൾ ഒരു താല്പര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനോ യാതൊന്നും എന്റെ മനസ്സിൽ തീർത്തുമില്ലായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനോട് വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് വിവാഹം ആലോചിച്ചതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയത്. ഇതാ എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ എന്നെ പൂർണ്ണ സാക്ഷിയാണ്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആലോചിച്ച വീട്ടുകാർ വളരെയധികം താല്പര്യത്തോടെ ഈ വിവാഹം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യത്തോടെ ഇനിഷ്യേറ്റീവായിട്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാരും അന്ന് അവർ ഒറ്റയൊരു വിഷയമേ ഉള്ളായിരുന്നു, ഒറ്റയ്ക്കാണ് വിശ്വാസി വന്നിരിക്കുന്നത്, ആരും കുടുംബത്തിൽ നിന്നില്ല.
വീട്ടുകാരും ബന്ധുക്കളും എല്ലാം വളരെയധികം ശത്രുതയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതെന്നായിരുന്നു. എന്നാൽ എൻ്റെ അന്നത്തെ ആത്മീയ സ്നേഹിതർ മുഴുവനും എനിക്ക് വേണ്ടി ഈ ഭാഗത്തിനു വേണ്ടിയൊക്കെ വളരെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞാനും എൻ്റെ കുടുംബത്തിലുള്ള അനേകരുമായിട്ട് ഇന്ന് ഞാൻ ഓർക്കുന്നു, എലവന്തിട്ടയ്ക്ക് അടുത്തൊരു IPC ചർച്ചിൽ കൺവെൻഷൻ നടക്കുമ്പോൾ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ പ്രിയമുള്ള എൻ്റെ ബന്ധുക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് അവിടെ പോയി കണ്ടു. അന്നത്തെ പ്രസംഗം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ 2007 മെയ് മാസം 28-ാം തീയതി മാർത്തോമാ പള്ളിയുടെ പാരിഷ് ഹാളിൽ, അതായത് നമ്മൾ ചൊവ്വാഴ്ച ഫ്യൂണറൽ നടത്തുവാനിരിക്കുന്ന ആ പാരിഷ് ഹാളിൽ വെച്ച് കല്യാണം നടത്തി. കല്യാണം നടത്തിയ ദിവസം വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉള്ള ദിവസമായിരുന്നു. കല്യാണം ആശീർവദിച്ച കർത്താവിൻ്റെ ദാസൻ ബാബു ജോർജ് ബാസ് ഇന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ ഇവിടെ കടന്നു വന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ മകൾ ഈ ലോകത്തിൽ സന്യാസപ്പെട്ട ഉപേക്ഷിച്ചു വന്നത് ഒരു സഭ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ കെട്ടിപ്പടുക്കാനോ ഒന്നും തന്നെ യാതൊരു ചിന്തയും തൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. തനിക്ക് ഒരൊറ്റയൊരു ചിന്തയെ ഞാൻ ഈ 12 വർഷത്തിൽ കണ്ടിട്ടുള്ളൂ, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് മാത്രമാണ്. ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും അത് യേശുവിന് വേണ്ടി ആയിരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. സഭയുണ്ടാക്കുവാനോ ലോകത്തിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുവാനോ ഒന്നും തന്നെ കെട്ടിപ്പടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് മാത്രം. ആ ജീവിതയാത്രയിൽ അന്ന് ഇടുക്കിയുടെ പ്രദേശത്ത് AG ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്ന ഞാൻ കർത്താവിൻ്റെ ദാസിയും ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിഞ്ഞ് ആ ദേശത്ത് പ്രവർത്തിക്കുമ്പോൾ അനവധി പ്രസംഗങ്ങളും അനവധി ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് വന്നു. ഞങ്ങളുടെ യാത്ര വളരെ കൂടുതൽ ഓടേണ്ടി വന്നു. അപ്പോൾ ഇടുക്കി ദേശത്ത് പ്രവർത്തിക്കുന്നത് ഈ വളരെ ലോങ് റൂട്ടുകളാണ്. എപ്പോഴും ആരാധനയ്ക്ക് സൺഡേ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ക്ലേശങ്ങളായി മാറിയെങ്കിലും തുടർന്ന് ഏകദേശം 1.5 വർഷത്തിന് ശേഷം കർത്താവ് നൽകിയ ഒരു ആലോചന പ്രകാരം ഈ പന്തളം എന്ന സ്ഥലത്തേക്ക് സ്വന്തം നാട്ടിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ആലോചന നൽകി. ഞാനൊരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു കലപ്പ ഈ പന്തളത്തിൻ്റെ മണ്ണിൽ വന്നിറങ്ങിയിട്ട് അതിടിച്ചാടത്തിൽ ഇറങ്ങിച്ചെന്ന് കാണുമ്പോൾ ആ കലപ്പ കണ്ട് ഭയന്നോടുന്ന ഒരു ചിത്രം, ഒരു സ്വപ്നം ഞാൻ കാണുവാനിടയിൽ. വലിയൊരു കലപ്പ ഈ പന്തളത്തിൻ്റെ സെൻറ്ററിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. അതുകൊണ്ട് ഓടിപ്പോയ ഞാൻ ഒരു ദൂതൻ എൻ്റെ കൈക്ക് പിടിച്ച് ആ കലപ്പയ്ക്ക് വെപ്പിച്ചു. പിന്നീട് ഞാൻ കാണിക്കുന്നത് ഉഴുവുചാൽ പോലെ ഒരു പാടം ഉഴുത് ഇട്ടിരിക്കുന്നത് പോലെ ദേശമെല്ലാം ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ച എന്നെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വന്തം നാട്ടിൽ ഒരിക്കലും ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കാത്ത ഞാൻ, എത്രയോ ദൂരെ പോകാൻ ആഗ്രഹിച്ച ഞാൻ എന്നെ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുവാനിടയായി. ഒരു പ്രവാചകനും സ്വന്തം ഭവനത്തിൽ മാനിക്കപ്പെടത്തില്ല, സമ്മതനല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം വീട്ടുകാരും ബന്ധുക്കളും ഒക്കെയാണെങ്കിൽ അവർ ഇന്നലെ മുതലേ ജനിച്ചു വളർപ്പ് മുതലേ കണ്ട ആളാണ്. അപ്പോൾ ഈ പറയുന്ന വചനം ഒരു ദൈവവചനമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തില്ല, ഉൾക്കൊള്ളാനായിട്ട് ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം എന്തോ. എന്നാൽ ദൈവം എന്നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പാക്കണ്ടത്തിലെ നമ്മുടെ ആ വീട് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു. 2008 October 5 അവിടെ ആരാധന തുടങ്ങി. ആരാധന പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ വന്ന ദേവദാസനും ബാബു ജോർജ് ബാസ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. 6 വർഷക്കാലം അവിടെ സഭയായിരുന്നു. നമ്മളിവിടേക്ക് വന്നിട്ട് 3 വർഷമായി. ഏകദേശം 10 വർഷം സഭയുടെ കാലയളവായി. 12 വർഷം ഞങ്ങൾ ഓടിയ സ്ഥലങ്ങളും 10,000-ക്കണക്കിന് സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ കടന്നുപോയി. എല്ലാ പ്രസംഗത്തിലും നിത്യജീവൻ എന്ന മാത്രമാണ് ബേസ് ചെയ്തിരുന്നത്. ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ മുഴുവനും നിത്യജീവനായിരുന്നു. പ്രിയമുള്ളവരെ, എന്ത് ഞങ്ങൾ പ്രസംഗിച്ചു ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോകുന്നതിന് സങ്കടപ്പെടുമോ എന്ന് ചോദിച്ചാൽ, ദുഃഖിക്കുമോ എന്ന് ചോദിച്ചാൽ, ഈ 12 വർഷവും പ്രസംഗിച്ച വചനം നിത്യജീവനാണെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ എത്രമാത്രം ബലപ്പെടുത്തണം, എന്നെ എത്രമാത്രം ഞാൻ ശക്തീകരിക്കണം. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, 12 വർഷങ്ങൾ ഭൂമിയുടെ 5 വൻകരകളിലും ഓടുവാനിടയായി. ഈ ഓട്ടത്തിൽ അനേക കഷ്ടങ്ങളുണ്ടായിരുന്നു, അനേക പ്രതിസന്ധികളുണ്ടായിരുന്നു, അതിനെ അനേക വേദനകളുണ്ടായിരുന്നു. കർത്താവിൻ്റെ മകളുടെ സാക്ഷി പറയുമ്പോഴല്ല ഞാൻ ഓർക്കുന്നത്, ജനിച്ച കാലം മുതൽ, വീട്ടിൽ ജനിച്ച കാലം മുതൽ, അതൊരു പെന്തക്കോസ്ത് കുടുംബത്തിലല്ല, ഒരു കത്തോലിക്ക കുടുംബത്തില്, ആ ജനിച്ച കാലം മുതൽ ഇന്നയോളം ഈ ലോകം, ഈ മരണം വരെ ഈ ലോകം ആ പ്രിയമാൾക്ക് സമാധാനം കൊടുത്തിട്ടേയില്ല. അന്ന് ജനിച്ച കാലത്ത് വീട്ടിലെ പിതാവിന്റെ മദ്യപാനമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അസ്വസ്ഥത. ഭൗമിക ജീവിതം, കുടുംബജീവിതം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി പോകാമെന്ന് അന്ന് സ്വസ്ഥത കണ്ടെത്തിയത് ഒരു സന്യാസമായിരുന്നു. സന്യാസത്തിൽ ചെന്നപ്പോൾ അവിടെ അതിനേക്കാട്ടിൽ വലിയ അസ്വസ്ഥത എനിക്ക് നേരിട്ടു. അപ്പോൾ ഇനി സ്വതന്ത്രമായി കർത്താവിന് വേണ്ടി ഓടാമെന്ന് താൻ ദാഹിച്ചു, അവിടേക്ക് താൻ ഓടി. ആത്മീയ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ ആത്മീയ ലോകത്തു നിന്നും വിവിധ സമൂഹത്തിൽ നിന്നും അനേക അപവാദങ്ങളും ദുഷികളും ഒക്കെയും കേട്ടു. അതെല്ലാം ഒരു നിത്യ സ്വസ്ഥത, ഒരു ഹൃദയത്തിൽ ഒരു മനസ്സമാധാനം, നിത്യജീവൻ, ഇത് മാത്രമായിരുന്നു എല്ലാത്തിൻ്റെയും പിന്നിൽ. എവിടെ നിന്ന് എങ്ങോട്ട് ഓടുമ്പോഴും ഹൃദയത്തിൽ ഒരാത്മീയ സമാധാനവും സ്വസ്ഥതയും അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഓടുമ്പോൾ ആ ഓട്ടം. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച 5 മണിക്ക്, വ്യാഴാഴ്ച വെളുപ്പിനെ 5 മണിക്ക് അത് പൂർത്തീകരിച്ചു. നിങ്ങൾ അറിഞ്ഞതുപോലെ ഞങ്ങൾ ചൊവ്വാഴ്ച ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ വിദേശത്തായിരുന്ന സമയത്താണ് ബാംഗ്ലൂരിൽ നിന്ന് എം എ വരീസ് ഫാസ് ഈ മീറ്റിംഗിന് ക്ഷണിക്കുന്നത്. പോകുന്ന ദിവസം വന്നപ്പോൾ അന്ന് ഇവിടെ വാഹന പണിമുടക്കാണ്, അതുകൊണ്ട് ബസ്സിൽ പോകാൻ കഴിയില്ല, എയർ ബസ്സിൽ പോകാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ ട്രെയിന് പോയി ഇവിടെ. സാധാരണ ഞങ്ങൾ എങ്ങും പോകുമ്പോൾ ആഷേറിനെ അങ്ങനെ കൊണ്ടുപോവുകയില്ല. അന്നത്തെ ദിവസം അവൻ അവധിയായിരുന്നു, അന്ന് അവൻ്റെ സ്കൂൾ അവധിയായിരുന്നു, എന്നാൽ അവനെയും കൊണ്ടുപോയേക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടുന്ന് ട്രെയിന് പോയി അവിടെ ഇറങ്ങി. യസ്റ്റിൻ ബാസ് എൻ്റെ ബ്രദറിലോ അവരെ കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അന്ന് പകലെ 2 സെക്ഷനായിട്ട് രാവിലെ 10 മുതൽ 1 മണിവരെയും ഉച്ചയ്ക്ക് 2 മുതൽ 4 മണിവരെയും എം എ വരിസ് ഫാസ്റ്റിൻ്റെ ബദലിൽ എ ജി ചർച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനിടയായി. രാവിലത്തെ സെക്ഷനിൽ കർത്താവിൻ്റെ ദാസി, ഉച്ച കഴിഞ്ഞ് ഞാനും. അന്ന് ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ വചനം ക്രിസ്തുവിൻ്റെ മണവാട്ടി എങ്ങനെയുള്ളതായിരിക്കണമെന്നുള്ള പ്രസംഗം കർത്താവിൻ്റെ ദാസി. ഈ മരണമേ നിന്റെ ജയം എവിടെ, ഈ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്നുള്ള വചനം ഞാനും അവിടെ ശുശ്രൂഷിക്കുവാനിടയായി. അവരെല്ലാരും പറഞ്ഞു ഒരു ദിവസം അവിടെ നിന്നിട്ട് പോ എന്ന് ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം ഒരു ദിവസം ആഷേറിന്റെ ക്ലാസ് പോയി. ആ ദിവസം ട്രെയിന് പോവാന്ന് വിചാരിച്ചാൽ വീണ്ടും ഒരു ദിവസം കൂടെ പോവും, കാര്യം 10 മണി 11 മണിയാവും വ്യാഴാഴ്ച ഇവിടെ എത്തുവാൻ. എന്നാൽ എയർ ബസ്സിന് തന്നെ പോന്നേക്കാന്ന് വിചാരിച്ചു. ആ ദിവസം വളരെ ദുർഘടവും കഷ്ടവുമുള്ള ഒരു ദിവസമായിരുന്നു. കാര്യം ഞങ്ങൾ 9 മണിക്ക് ബാംഗ്ലൂർ മടിവാളയിൽ നിന്ന് ബസ് കയറുമ്പോൾ പ്രിയ ജസ്റ്റിൻ ബാസ് കുടുംബം ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് ഞങ്ങളെ ആ ബസ് കയറ്റി വിടുമ്പോൾ കർണാടകയിൽ നിന്ന് തമിഴ്നാട് ബോർഡർ വന്നപ്പോൾ തമിഴ്നാട്ടിലേക്ക് ബസ് കയറുന്നതിന് വളരെ പ്രശ്നം. കാര്യം കരുണാനിധിയുടെ മരണ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ തമിഴ്നാട് ജനത വരുന്ന ബസ്സുകൾക്കെല്ലാം കല്ലേറാണ്. അതുകൊണ്ട് വേറെ റൂട്ടിലേക്ക് തിരിച്ചു വിടുവാനായിട്ട് നിർബന്ധിക്കപ്പെട്ടു. ഞാൻ ഓർക്കുന്നു ആ രാത്രിയിൽ ഏകദേശം 11 മണി 12 മണിയായപ്പോൾ ആ ഡ്രൈവറും ക്ലീനറും വളരെ പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങൾ ഈ വഴി തന്നെ പൊക്കോളാം, എല്ലാ വണ്ടിയും വിട്ടിട്ട് ഈ വണ്ടി അവിടെ ഇട്ടിരുന്നു. എന്നാൽ അവര് നിർബന്ധപൂർവമായിട്ട് ഇല്ല വഴി തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ഇവർ വളരെയധികം അവരോട് ഫൈറ്റ് ചെയ്തെങ്കിലും അന്ന്
ഇരുട്ടിന്റെ ദോഷമാണ്, ഇരുട്ടിന്റെ അധികാരമുള്ള ആ ദോഷമാണ്, വഴി തിരിച്ചു പോരുവാനിടയായി. അതുകൊണ്ട് വളരെ ദൂരം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് രാവിലെ 5 മണിക്ക് തൃശ്ശൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ എത്തേണ്ട ഞങ്ങൾ അന്ന് രാവിലെ 5 മണിക്ക് ഈറോഡ് ഡിസ്ട്രിക്റ്റിൽ കുമാരപാളയം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയതേയുള്ളൂ. കുമാരപാളയത്തിലൂടെ വാഹനം വരുമ്പോൾ 5 മണിക്ക് എല്ലാവരും നല്ല ഉറക്കമാണ്. അപകടം എങ്ങനെയാണ് സംഭവിച്ചതെന്ന്, അപകടം കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഞങ്ങളും അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഈ ബസ്സിനകത്ത് നിറയെ കാറ്റാടിക്കഴകൾ ഇടിച്ച് കയറി ബസ് നിയന്ത്രണം വിട്ട് വളരെ സ്പീഡിൽ പോകുന്നതാണ്. ഒരു അറുകൊക്കയിലോട്ടാണോ പോകുന്നത് എന്നുള്ള നിലവാരത്തിൽ ബസ് പൊക്കോണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഈ ബസ്സിനകത്ത് നിലവിളിക്കുന്നുണ്ട്. ബസ് കുറച്ച് കഴിയുമ്പോൾ എവിടെയോ ഇടിച്ച് നിർത്തി. ഫ്രണ്ട് ഭാഗങ്ങളൊന്നുമില്ല, കാറ്റാടിക്കഴകൾ ഇതിനകത്ത് കയറിയിരിക്കുക. അന്ന് ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും 3 സീറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് ഡ്രൈവറുടെ ലെഫ്റ്റ് സൈഡിലുള്ള എയും ബിയും, അതിനുശേഷം ഡ്രൈവറുടെ ബാക്കിൽ C4, അങ്ങനെ 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഡ്രൈവറുടെ ലെഫ്റ്റ് സൈഡിൽ കർത്താവിൻ്റെ ദാസ്യം അങ്ങനെ വരുന്നു. എനിക്ക് 1 സീറ്റായതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ വേറൊരാളായി ഇരിക്കുന്നത്, അപ്പം ഞാൻ ബുക്ക് ചെയ്ത അതിൽ തന്നെ ഞാൻ വരുന്നു. ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഏതോ ഒരു ലോറി ലൈൻ തെറ്റി ഇതിൻ്റെ ഫ്രണ്ടിൽ കയറി വന്നു. ആ കയറി വരുമ്പോൾ അദ്ദേഹം ബ്രേക്ക് ചവിട്ടിയോ എന്ന് നമുക്കറിയില്ല. അയാളുടെ കണ്ണ് അടഞ്ഞു പോയോ ഉറങ്ങിപ്പോയോ നമുക്കറിയില്ല. എന്നാൽ ആ ലോറിയുടെ ബാക്കിൽ ഇടിച്ച് ലോറിയിലുള്ള മുഴുവൻ കാറ്റാടിക്കഴകളും ഈ ഇതിലേക്ക് വളരെ സ്പീഡിൽ ഇടിച്ച് കയറുമ്പോൾ നമ്മുടെ പ്രിയ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞാൻ കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റ് ഈ കാറ്റാടിക്കഴകളുടെ മേളിലൂടെ ഫ്രണ്ട് ചെല്ലുമ്പോൾ അടുക്കിക്കിടക്കുന്ന കാറ്റാടിയുടെ കഴകളാണ്. ഓരോന്നും വലിച്ച് ഞാനൊരു 10, 25, 30 എണ്ണം വലിച്ച് ഞാൻ റോഡിൽ എറിഞ്ഞു. നിങ്ങൾ മനോരമയെ കണ്ട ആ ഫോട്ടോയുടെ ഫ്രണ്ടിൽ ആ കാറ്റാടിക്കമ്പുകൾ കിടക്കുന്നത് ഞാൻ വലിച്ചെറിഞ്ഞതാണ്. ഫ്രണ്ട് സീറ്റ് നോക്കി ഇവരുടെ 2 പേരുടെയും പേര് ഞാൻ വിളിച്ചു. ഫ്രണ്ട് സീറ്റ് നോക്കിയപ്പോൾ അവിടെ സീറ്റില്ല. സീറ്റോടുകൂടി കാറ്റാടിക്കഴകൾ 10, 50 എണ്ണം വന്ന് ശരീരത്തിലേക്ക് ഫുള്ള് ഇടിച്ച് ദേഹമാസകലം ഈ കാറ്റാടികളിൽ ഇടിച്ച് തുളഞ്ഞു കയറിപ്പോയി, അകത്തേക്ക് തള്ളിപ്പോയി. ഞാൻ കാറ്റാടിക്കഴകൾ പറക്കി എറിയുമ്പോൾ കർത്താനുദാസി കമന്ന് കിടക്കുകയാണ്, രക്തത്തിൽ കുളിച്ച്. പ്രിയമോഹനും അതിനെ മേളിലേക്ക് കിടക്കുകയാണ്. കുലുക്കി വിളിച്ചിട്ട് ജീവനുണ്ടായിരുന്നില്ല. രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. നീതിമാന്റെ മരണം ഉറക്കം പോലെ എന്ന് പറയുന്ന പോലെ ഉറക്കത്തിലേക്ക് അവർ കടന്നുപോയി. അവർ മരിച്ചത് അവരറിഞ്ഞില്ല, നമ്മൾ മാത്രമേ അറിഞ്ഞുള്ളൂ. അവർ മരിച്ചത് അവരറിഞ്ഞില്ല. അവർ നല്ല ഉറക്കമായിരുന്നു. അവർ ബാംഗ്ലൂരിൽ നിന്ന് പന്തളത്തേക്കുള്ള യാത്രയിൽ അവർ കയറിയെന്ന് മാത്രം അവർക്ക് ഓർമ്മയുണ്ട്. ഇനി അവർ ഉണരുന്നത് കർത്താവിൻ്റെ കാഹളത്തിൽ അവർ ഉണരും. അവരറിഞ്ഞില്ല അവർ രണ്ടുപേരും പോയത്. 5 മണിക്ക് കടന്ന സമയം 5:30 ആയപ്പോഴത്തേക്കിന് സകല പേരും അവിടെ വന്നുകൂടി. ആംബുലൻസുകൾ വന്നു, പോലീസുകാർ വന്നു. ചില്ല് പൊട്ടിച്ചാണ് ഇവർ രണ്ടുപേരെയും. 4 പേര് ക്ലീനർ ആദ്യം മരിച്ചുപോയി. അവർ രണ്ടുപേര്, അതിനുശേഷം അതിൻ്റെ പുറകിലൊരു പ്രൊഫസർ, 4 പേര് ആ സ്പോട്ടിൽ മരിച്ചുപോയി. സീരിയസ് ആയ 5 പേര് അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചുപോയി. 9 പേരാണ് ഞങ്ങളുടെ ചുറ്റു വരുന്നവർ മരിച്ചത്. 9 പേരുടെ നടുവിൽ നിന്ന് ഇന്ന് ഇവിടെ സംസാരിപ്പാൻ ഞാൻ മാത്രം വഴുതിപ്പോയി എന്ന് പറയുന്നത്, ഞാൻ വഴുതിപ്പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. നിങ്ങളെ ധൈര്യപ്പെടുത്തേണ്ടതിനാകാം, നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിനാകാം, അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിനാകാം, വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിനാകാം. പ്രൈസ് ദി ലോർഡ്.
അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റൽ സ്ട്രക്ചറിലിരിക്കുന്ന ഇവരെ രണ്ടുപേരെയും ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇവരെ ഒന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഡോക്ടർ പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ കടന്നുപോയി. പ്രേമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വചനം ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ആയിരക്കണക്കിന് പ്രാവശ്യം പ്രസംഗിച്ച വചനം തന്നെയാണ്. റോമാലേഖനം 8:28 ഇങ്ങനെയാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ. എല്ലാവർക്കും ഉള്ളതല്ലത്, ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കും നല്ല നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെയാണ്. എങ്ങനെയാണത്? സകലവും എന്ത് ചെയ്യുന്നു? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ എനിക്കൊരു ദോഷം ചെയ്തു എന്ന് ഞാൻ പറയുകയില്ല. എന്റെ യേശു എനിക്ക് ദോഷം ചെയ്യുകയില്ല. അവൻ ഇന്നയോളം എനിക്ക് വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ യേശു എനിക്ക് ദോഷം ചെയ്യുകയില്ല. യേശുവിന് വേണ്ടി ഞാൻ എല്ലാം വിട്ടിട്ട് വന്നിട്ട് അവൻ എനിക്ക് ദോഷം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെനിക്കൊരു നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്താണ് ആ നന്മയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ എന്ത് ചെയ്യുന്നു? നിയമിച്ചിരിക്കുന്നു, മുൻ നിയമിച്ചിരിക്കുന്നു. ആരുടെ സ്വരൂപത്തോട്? യേശുവിന്റെ സ്വരൂപത്തോട്. യേശുവിന്റെ സ്വരൂപമാകണം. യേശുവിന്റെ രൂപം ഇനി ആശാറിനും അഞ്ജലിക്കും യേശുവിന്റെ രൂപം കിട്ടണമെന്ന് നിയമിച്ചിരിക്കുക. ഇനി അഞ്ജലിക്ക് അഞ്ജലിയുടെ രൂപം വേണ്ട, ആശാറിന് ഈ ആമ ഈ ശരീരം എന്ന രൂപം വേണ്ട. യേശുവായിരിക്കുന്ന ഒരു രൂപമുണ്ട്, തേജസ്സിന്റെ രൂപം. ആ രൂപമാകുവാൻ പ്രൈസ് ദി ലോർഡ് ഈ ഭൗമ ശരീരം ആമിഹാൽ കർത്താവ് അവരിൽ നിന്ന് പറിച്ചു കളഞ്ഞു. അത് നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ എങ്ങനെയാണ്? മുൻ നിയമിക്കുന്നവരെ വിളിക്കുകയാണ്. വിളിച്ചവരെ എന്ത് ചെയ്യുന്നു? നീതീകരണം. കഴിഞ്ഞ 12 നീതീകരണമായിരുന്നു. നീതീകരണം കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? നീതീകരണം കഴിഞ്ഞാൽ പിന്നെ തേജസ്കരണമാണ്. തേജസ്കരണമാണെങ്കിൽ ബോഡി മാറണം. ബോഡി മാറിയാണ് തേജസ്കരണത്തിൽ. അതാ തേജസ്കരിക്കപ്പെട്ട ശരീരം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണമാണ്? ഇവിടെ പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയുകയില്ല. ദൈവം അനുകൂലമാണ്. ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന അവനോടുകൂടെ സകലതും എല്ലാം തരും. വാഗ്ദത്തങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല, എല്ലാം നൽകുകയാണ്. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് എന്ത് ചെയ്യുന്നു? കുറ്റം ചുമത്തും. കുറ്റം ചുമത്തുവാൻ ഒത്തിരിയും പേർക്ക് കഴിയും, പക്ഷെ ദൈവം തെരഞ്ഞെടുത്തവനെ കുറ്റം ചുമത്തുവാൻ ആർക്കും കഴിയുകയില്ല. കാര്യം നീതീകരിക്കുന്നവൻ ദൈവമാണ്. ലോകത്തിലെല്ലാവരുടെ എല്ലാവരുടെയും ക്ലീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടല്ല അവിടെ ശുശ്രൂഷിക്കുന്നത്. ഓരോരുത്തരുടെയും കണ്ണിൽ ഓരോ കുറ്റങ്ങളാണെങ്കിൽ ഇതാ യേശു പറഞ്ഞു, ഞാൻ എന്റെ രക്തം കൊണ്ട് കഴുകിയിരിക്കുന്നു, എന്റെ വചനം കൊണ്ട് ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. നോക്കിയാട്ടെ, അങ്ങനെ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നതാര്? ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്തെങ്കിലും വേർതിരിക്കാൻ പറ്റുമെന്നാ പറയുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നു, കഷ്ടതയോ. കഷ്ടത വരുമ്പോൾ സുവിശേഷം ഇട്ടിട്ട് പോകുന്നതല്ല, ക്രിസ്തുവിനെ ഇട്ടിട്ട് പോകുന്നതല്ല. സങ്കടമോ, സങ്കടം വരുമ്പോൾ ഇത് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതല്ല. ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്ത് കണ്ടു, ആപത്ത്, ആപത്ത് കണ്ടു കിടക്കുന്നുണ്ട്. ആപത്ത് വരുമ്പോൾ മനുഷ്യന്റെ മുന്നിൽ ഇതൊരു ആപത്താണ്. ആപത്തോ വാളോ, പിന്നെന്താണ്? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. അറക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്.
നമ്മെ സ്നേഹിച്ചവൻ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്തിലൊക്കെയാണ്? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല. ഈ മരണം ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയത്. ഫിലിപ്പിയർ 1:1 21 എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്റെ ആ പ്രിയമുള്ളവളും കുഞ്ഞും ഒരു ലാഭം, അവർക്ക് ലാഭമായി. പാപമറിയാത്ത പ്രിയമകൻ, പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കിട്ടുകയില്ലെന്ന് പറയുന്ന ആ പ്രിയമകൻ കർത്താവിന്റെ അടുത്തേക്ക് പോയിരിക്കും. ആമേൻ. പ്രിയമകൾ നല്ലപോലെ പ്രസംഗിച്ച് ഓട്ടം തികച്ച് ആമേൻ ഹാലലിൽ നീതിയുടെ കിരീടത്തിനായി പോയിരിക്കുന്നു. അവരുടെ വേല അവർ തികച്ചു. കഴിഞ്ഞ ഒരു മാസം ഞാൻ ഓർക്കുന്നുണ്ട്, ദുബൈയിലുള്ളപ്പോഴും ദുബൈയിൽ നിന്ന് വന്നപ്പോഴും ഒത്തിരി പ്രിപ്പറേഷൻ, ഒത്തിരി ഒരുക്കങ്ങൾ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. കാണേണ്ട ഒരുപാട് പേരെ കണ്ടു, ചെയ്യേണ്ട ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ ആമി ചെയ്യുവാൻ, ആമി ഒത്തിരി പേരെ സ്നേഹിക്കുവാൻ, കൈകൊടുപ്പാൻ, ഒരുപാട് 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 കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രിപ്പറേഷൻ. ആ പ്രിയമകൾ ഭൗമ ലോകത്തെ ആയിരുന്നില്ല ലക്ഷ്യം വെച്ചത്. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ ഇന്നുണന്നില്ലെങ്കിൽ യേശുവിനോടുകൂടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു പോകുന്നത്. ആമേൻ. ഇന്നുണന്നില്ലെങ്കിൽ യേശുവിനോടുകൂടെ. പ്രിയമുള്ളവരെ നോക്കിയാട്ടെ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ഒരു ലാഭമാകുന്നു. ഇനി ചൊവ്വാഴ്ച ഉയർത്തെഴുന്നേറ്റ് വന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു ലാഭമാണിത്. പ്രിയ തോമസ് വാസ് തന്റെ ഹൃദയത്തിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ താൻ പറഞ്ഞു, ഒരു ഉയർപ്പ് നടക്കട്ടെ. എന്നാൽ ഉയർപ്പ് നടന്നാലും നടന്നില്ലേ. പ്രിയ ആ മകളും കുടുംബവും കുഞ്ഞും ഒരു ലാഭമായി യേശുവിന് വേണ്ടി ആമി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോസ്തലൻ പറയുന്ന നോക്കിയാട്ടെ, 23, ഇവ രണ്ടിനാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു ഞരക്കമാണ്. എന്തിനാ ഞരക്കം? വീട് പണിയുന്നതിന് വേണ്ടിയോ സാമ്പത്തികം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി. എന്നാൽ ഭൗമ ലോകത്തിൽ കുറച്ചു പേരെയൊക്കെ ചിലപ്പോൾ ആശ്വസിപ്പിക്കാൻ നിർത്തിയേക്കാം. ആമേൻ. കുറെ പേരെയൊക്കെ ഒന്ന് ബലപ്പെടുത്തിയാൻ കുറച്ച് നാൾ എന്ത് ചെയ്തേക്കാം, വചനം പറഞ്ഞു കൊടുക്കാൻ നിർത്തിയേക്കാം. ഞാന് ഈ കഴിഞ്ഞ 12 ഓർക്കുന്നു, ശുശ്രൂഷയുടെ അനേക തലങ്ങളിൽ ആത്മീയ ബന്ധത്തിൽ ആ പ്രിയ മകളുടെ ഒരു സൈൻ കിടപ്പുണ്ട്. എല്ലാത്തിലും സഭ തുടങ്ങിയതിന്റെ പേരിലും ശുശ്രൂഷകൾ തുടങ്ങിയതിന്റെ പേരിലും വിവിധ രാജ്യങ്ങളുടെ പോയതിന്റെ പേരിലും അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷ ചെയ്തതിന്റെ പേരിലും ഒരു സൈൻ ഇട്ടിട്ടുണ്ട്. ആ സൈൻ മായ്ക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കു ഇനിയും കഴിയുകയില്ല. ഒരു അദൃശ്യമായ സൈൻ ഇട്ടിരിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ ഒരു സൈൻ അഞ്ചലി പോളം ഇട്ടിട്ടുണ്ട്. അത് മായ്ക്കുവാൻ ആ കാലയളവിൽ നടന്ന തന്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തിലേക്ക് വന്ന, കർത്താവിലേക്ക് വന്ന ആമി അനേകായിരം, ആമി ലക്ഷക്കണക്കിന് പേരുടെ മേൽ ഉള്ളിലൊരു സൈൻ ഇട്ടിരിക്കുകയാണ്. ഈ സൈൻ മായ്ക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും ആമി കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ആമീൻ, ഈ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ മാത്രപ്പെടുത്തുന്ന വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ബലവും കൃപയും മനുഷ്യനായ ഞാൻ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു താഴ്ചയുള്ള ശരീരത്തിലാണ്. എനിക്ക് താഴ്ചയുള്ള ശരീരത്തിൽ എനിക്ക് ബലഹീനതകളുണ്ട്. മനുഷ്യനെ പോലെ ഞാൻ ചിലപ്പോൾ കരയും. ഞാൻ മനുഷ്യനല്ല എന്നല്ല, ക്രിസ്തു എന്നെ ബലപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ ബലമായിരിക്കുന്നു. ആമേൻ. സങ്കടങ്ങൾ എനിക്കുണ്ട്. എന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, ആമേൻ, മോന്റെ സൈക്കിൾ കാണുമ്പോൾ, അവന്റെ ആമേൻ പുസ്തകങ്ങൾ കാണുമ്പോൾ, ആമേൻ, അവന്റെ പെൻസിൽ കാണുമ്പോൾ, അവന്റെ ഷൂ കാണുമ്പോൾ ഒക്കെയും ഞാൻ പൊട്ടിക്കരയും. പാസ്റ്ററിന് കൃപ കുറവുണ്ടാ? പാസ്റ്ററിന് കൃപ കുറവുള്ളതുകൊണ്ടല്ല,
ഞാനൊരു മനുഷ്യനാണ്. പാസ്ത്രയും പ്രസംഗിച്ചിട്ട് ആമേ ഇത് ആമേ തരണം ചെയ്യുന്നതിന് പിന്നിൽ ആമേ ബലമുണ്ട്. ഹല്ലേലൂയ. ആ ബലം എന്റെ യേശു എനിക്ക് നൽകിയ ബലം. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൽ ആമേൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്ന് കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുവാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആമേ പ്രിയമുള്ളവരെ, ഈ നൊടിനേരത്തെ ലഘുവായ കഷ്ടം, അത്യന്തം ഗണമേറിയ തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ സാരമില്ലെന്നെണ്ണുന്നു, ഞാൻ സാരമില്ലെന്നെണ്ണുന്നു, ഞാൻ സാരമില്ലെന്നെണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിന്റെ എല്ലാ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ മാത്തപ്പെടുത്തുന്നു. ആക്സിഡന്റ് നടന്ന നിമിഷം മുതൽ ഇന്നയോളം ഈ നിമിഷം വരെ എന്നെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തിയ, എന്നെ സഹായിച്ച, സ്നേഹിച്ച, കരുതിയ എന്റെ പ്രിയമുള്ള ഈ സഭ, എന്റെ ആമേക്കാല പ്രാണന തുല്യമായി എന്നെ സ്നേഹിച്ച്, എന്നോടൊപ്പം ഓരോ സെക്കൻഡിലും ആമേ നിന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പോലെ നിന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ എന്നെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും ആമേക്കാലിൽ മുന്നോട്ട് വന്നു പ്രാർത്ഥിക്കുവാനും ആമേൻ എല്ലാ സഭകളുടെ ആമേ വേർപെട്ട അപ്പോസ്തല ഉപദേശമുള്ള എല്ലാ സഭകളുടെ ആമേ ദൈവസ്നേഹം അറിഞ്ഞ ആമേ അനേക സഭകളിൽ നിന്ന് സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ ആമേ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രിയ സഹോദരങ്ങൾ ഈ തൂലിക ചാനലിലൂടെ, തൂലിക ടി വിയിലൂടെ ലോകം മുഴുവനും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ വിവാഹം നടന്ന പന്തളം മുടിയൂർക്കോണം മാർത്തോമ പള്ളിയുടെ പാരിഷ് ഹാളിൽ ചൊവ്വാഴ്ച 10:30 ആ മകളുടെയും കുഞ്ഞിൻ്റെയും യാത്രയയപ്പിൽ ഏവരും കടന്നു വന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഭക്തിയുള്ള ദൈവസ്നേഹമുള്ള എല്ലാവരെയും കഴിയാൻ കഴിയുന്നതും വരാൻ സാഹചര്യമുള്ള എല്ലാവരും കടന്നു വന്ന്, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ തൂലിക ടി വിയിലൂടെ ലോകമെല്ലാം ഇരുന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, വിവിധ ചാനലുകളിലൂടെ ഒക്കെയും കാണുവാൻ കഴിയും. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ബലത്തോടെ ഇരിപ്പാൻ ഈ വചനം നമ്മളെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഏയ് മരണമേ, നിന്റെ ജയം എവിടെ? ഈ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായി, നല്ല വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. സ്തോത്രം കർത്താവ്. തന്നെ പിന്നെയും ശക്തിയോടെ വരുന്ന ആളുകൾ ശുശ്രൂഷയിൽ ബലത്തോടെ മുന്നേറുവാൻ, ഇരട്ടി ബലത്തോടെ എലീശ എലിയാവ് എടുക്കപ്പെട്ടപ്പോൾ എലീശ ഇരട്ടി ശക്തിയോടെ ശുശ്രൂഷ ചെയ്ത് വരുന്ന ആളുകൾ ശക്തമായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ പിന്നെയും ബലപ്പെടുത്തട്ടെ. തുടർന്ന് ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട രക്ഷണിക്കുന്നു. കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം പാർത്തലെ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകാശം പേർ വിളിക്കും നേരം കാണും പേ വിളിക്ക് നേരക്കാണും പേർ വിളിക്കുന്നേ കാണും പേർ വിളിക്കും നേരക്കാണും പേർ വിളിക്ക് നേരക്കാണും പേർ വിളിക്ക് നേരക്കാണോ ും നേരം കാണുമെന്തോ ക്രിസ്ത
നിർനിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തു താൻ ഭക്തർ ഭാവനെ ആകാശം അപ്പുറം കൂടിയിടുമ്പോൾ നേരം കാണുമേൻ പ്രത്യാശയോടെ ചേർന്ന് പാടിയാട്ടെ പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണുമേൻ പേരോ ർത്തൻ പേർക്കുരാം പകൽ അധ്വാനം ഞാൻ ചെയ്യേ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ ദർശേകത്തിൽ പാർത്തരത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമേൻ പേരോ പേർ വിളിക്കും നേരം കാണും ും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണുമേൻ പേരോ പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളി നേരം കാണും പേർ വിളിക്കും നേരം കാണുമേൻ പേരോ പേർ വിളിക്കും നേരം കാണുമേൻ പേരോ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ല ആശ്വാസ ഗാനം പാടി ആശ്വസിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലുള്ള ജെയിംസ് സെംബ്ലാക്ക് എന്നറിയപ്പെടുന്ന ഒരു അനുഗ്രഹീത ദേവദാസൻ തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത വരിയാണ് ഇന്ന് അല്പം മുമ്പേ പാടുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ ഗാനം അനേകരെ ദൈവം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അനേകർക്ക് ആശ്വാസമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേര് വിളിക്കുമ്പോൾ സ്തോത്രം തീർച്ചയായിട്ടും നമ്മൾ അവിടെ കാണുവാൻ തക്കൊണ്ടും ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. തുടർന്ന് കർത്താവിൻദാസൻ ബാബു ജോർജ് വാഷ് നമ്മളോട് സംസാരിക്കും. അതിനായിട്ട് കർത്താവിൻദാസനെ ക്ഷണിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുള്ള കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ മാനുഷികമായി എന്റെ ശക്തി ക്ഷയിച്ചതുപോലെ തോന്നിപ്പോയി. അതിന് കാരണം ഞാൻ അനേക സുവിശേഷകന്മാരെ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികളുണ്ട്, അനേക യൗവനക്കാര് ഉണ്ട്, നൂറുകണക്കിന് വിവാഹം ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ പന്തളത്തെ ജിജോ പ്രതിമയും സിസ്റ്റർ അഞ്ജലിയും മറക്കത്തില്ല. ഹൃദയത്തിൽ അവർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ഞാന് എൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഓടി അധ്വാനിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ഞാൻ ബീഹാറിൽ ഇരിക്കേണ്ടതാണ്. അല്പമല്ലാത്ത അസ്വസ്ഥത ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഉണ്ടായി. എന്നാൽ ദൈവം ബലപ്പെടുത്തി. ഇന്ന്
കർത്താവിന്റെ ദാസന്റെ വചനങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഹൃദയത്തിൽ സന്തോഷിച്ചു. വാട്ട് എ വണ്ടർഫുൾ ലീഡർ, എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവത്തിന്റെ ദാസനെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്. മോശയുടെ കരം ഉയർത്തിപ്പിടിച്ച അഹരോനും ഹൂരും എന്നതുപോലെ ഇവിടെയുള്ള ദൈവജനം കർത്താവിന്റെ ദാസന്റെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായി തീരും. കർത്താവിന്റെ ദാസിയെ കുറിച്ച് പറഞ്ഞപ്പം ഭൂലോകത്തിന്റെ 5 വൻകരകളിൽ അവൾ പോയി അവളുടെ ഓട്ടം തികച്ചു. ഇന്നലെ രാത്രിയിൽ ഞാൻ യൂട്യൂബിൽ ചെന്നിട്ട് പ്രിയ സഹോദരി അവസാനം പറഞ്ഞ പ്രസംഗം ആദ്യയുടെ അവസാനം ശ്രദ്ധയോടെ കേട്ടു. നിങ്ങൾ എത്ര പേരത് വല്ലരും കേൾക്കുകയല്ലോ ചെയ്തു, ഇല്ലെങ്കിൽ അത് കേൾക്കണം. നിങ്ങൾ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബലമായി തീർന്നു. സ്തോത്രം. കർത്താവിന്റെ സമയത്ത് ഞാനിന്ന് രാവിലെ എൻ്റെ ചർച്ചിൽ തിരുവത്താഴ ശുശ്രൂഷയും അവിടുത്തെ ആരാധനയും കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ഈ കർത്താവിൻ്റെ ദാസി എവിടെ എല്ലാവർക്കും അറിയും, പ്രസംഗിച്ചപ്പോൾ ഈ മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നാം അറിയണം. എല്ലാ ദൈവമക്കളും അറിയണം, മരണം ഒരു ശത്രുവാണ്. സ്തോത്രം. കർത്താവിന് നമ്മളെ വിളിക്കണം എന്ന് തോന്നുമ്പോൾ, സ്തോത്രം, തക്ക സമയത്ത് കർത്താവ് ചെയ്യും. ശത്രു ആ മരണം എന്ന ശത്രുവിനെ കർത്താവ് കീഴ്പ്പെടുത്തിയത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ, ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായാൽ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, ആ നിത്യജീവങ്കിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവമക്കളെല്ലാവരും ഓർക്കണം, ഇരുട്ടിൽ നിന്നും ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്നും ആ ഇരുളിൻ്റെ രാജ്യത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരികയാണ്. സ്തോത്രം. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിലും വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവവേദൻ സ്വർഗസ്ഥലത്താണ് ഇരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഈ സ്വർഗസ്ഥലത്ത് യാത്ര ചെയ്ത് വന്ന ബസ്, താനിരുന്ന സീറ്റ് ആ കഴ കൊണ്ട് പറഞ്ഞു പോയെങ്കിലും ആ സ്ഥലം സ്വർഗസ്ഥലമായതുകൊണ്ട് ഈ ശരീരം ഇവിടെ വിട്ടേച്ച് നിത്യജീവങ്കിലേക്ക് പോയി. ഓർത്തോണം. എല്ലാ ദൈവമക്കളും ഓർക്കേണ്ടത് ഈ ശരീരം ദ്രവത്വമുള്ളതാണ്, അത് ഇവിടെ പൊഴിഞ്ഞു പോകും. ഞാന് ലളിതമായിട്ട് പറയാൻ പിള്ളേരോടൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഏതെങ്കിലും സസ്യത്തിൻ്റെ വിത്ത്, നമുക്കറിയാം കശുമാവ്, മാവിൻ്റെ വിത്ത്, അതൊക്കെ മണ്ണിൽ വീണാൽ അല്പസമയം കഴിയുമ്പോൾ കിളിർക്കുമ്പം അതിൻ്റെ തോട് പൊട്ടിയ, ഇതുപോലെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ തോല്, നമ്മുടെ തോട് പൊട്ടും. അതിന് ലോകം പറയും മരണമെന്ന്. അതേത് നിലയിൽ ആകാം, കർത്താവിന്റെ ശിഷ്യന്മാരെ എടുത്താട്ട് ഓരോ ശിഷ്യനും ഉണ്ടായ അനുഭവം എന്താണ്, അവരുടെ അന്ത്യം ഏത് നിലയിലാണ്. പല സപ്പോസ്തോളൻ അവസാനം പുതയ്ക്കാൻ ഒരു പുതപ്പ് വേണം,
അവസാനത്തെ ദിവസങ്ങൾ തണുപ്പൊന്ന് മാറ്റാൻ തന്റെ അരുമശിഷ്യൻ തിമത്തിയോസ് വരുന്നോ ഇല്ലയോ എന്ന് നോക്കും. അദ്ദേഹത്തിന്റെ ശിരസ് ഛേദം ചെയ്തതിനു ശേഷമാണ് ഈ അരുമശിഷ്യൻ വന്നത്. വന്നപ്പോൾ സഹതടവുകാർ പറഞ്ഞു, എല്ലാ ദിവസവും താങ്കളെ നോക്കി ഇരിക്കുമായിരുന്നു. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. അമേ. അതിനപ്പുറത്ത് നമ്മുടെ ദൈവരാജ്യത്തിന്റെ സ്വസ്ഥതയില്ല. പ്രൈസ് ദ ലോർഡ്. ആ ദൈവരാജ്യം ആണ് നമ്മുടെ പ്രതീക്ഷ. ആ ദൈവരാജ്യത്തിൽ സമാധാനം, സന്തോഷം, നീതി. ഈ രാജ്യം നമ്മുടെ ദൈവസഭയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലെത്തുമ്പോൾ ആ മഹത്വകരമായ കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ദാസി വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. നാം എല്ലാവരും നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും കാറിലാണെങ്കിലും പ്ലെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യത്തിൽ ഈ ദ്രവത്വമുള്ള ശരീരത്തിന് സ്ഥാനമില്ല. ഈ ശരീരം നമ്മളെല്ലാവരും വിട്ടേ മതിയാകുള്ളൂ. എന്നാൽ അല്പം മുമ്പ് കർത്താവിന്റെ ദാസി പോയി എന്നുള്ളത് നമുക്കെല്ലാവർക്കും കേട്ടപ്പോഴും ചിന്തിച്ചപ്പോഴുമൊക്കെ വിഷമമാണ്. എന്നാൽ ദൈവവചനത്തിലേക്കും വാഗ്ദത്തത്തിലേക്കും നാം ഓർക്കുമ്പോൾ എരിഞ്ഞ് ശോഭിച്ച് സ്തോത്രം, എരിഞ്ഞ് ശോഭിച്ച് ഹല്ലേലൂയ, 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 പിൻപോട്ടല്ല മുൻപോട്ട് വീണ് ഹല്ലേലൂയ നിത്യത്തിലേക്ക് പ്രവേശിച്ച ആ പ്രിയ മകളെ ഓർക്കുമ്പം ഈ സഭയിൽ നിന്നും അനേക സഹോദരിമാർ അവളെ പോലെ എഴുന്നേൽക്കണം. ഈ സഭയിൽ നിന്ന് മാത്രമല്ല, ക്രിസ്തന്ത്യത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അനേകർ എഴുന്നേൽക്കണം. എനിക്ക് ഇവരെ ഓർക്കുമ്പോഴുള്ള വളരെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിന്റെ ഇംഗിതം, ഹിസ് വിൽ, കർത്താവിന്റെ ഹൃദയപ്രകാരം ജീവിച്ചവരാണ് ഇവര്. സ്തോത്രം. ഞാന് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സാധാരണ കല്യാണമൊക്കെ നടത്തിയാലും സ്നാനപ്പെടുത്താലും കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിച്ചാലും ഒക്കെ ചിലരെ ഹൃദയത്തിൽ നിന്ന് വിടാനൊക്കത്തില്ല. അങ്ങനെയുള്ള എല്ലാ കല്യാണം നടത്തിയവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സ്നാനപ്പെടുത്തിയ കുഞ്ഞുങ്ങളെ ഓർക്കാറുണ്ട്, അവരുടെ ഭാവി ഓർക്കാറുണ്ട്. എന്നാൽ ഈ മക്കളെ കുറിച്ച് ഓർത്ത് വാ ഇതുവരെ ആർക്കും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അവരെ ഓർക്കും തോറും സ്തോത്രം ചെയ്യാൻ പൗലോസ് അപ്പോസ്തലം പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. അവര് ബന്ധപ്പെട്ട ഇടങ്ങളിൽ, പോയ സ്ഥലങ്ങളിൽ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ആയിരമായിരം വിശുദ്ധന്മാർ ഉണ്ട്. സ്തോത്രം. എന്നാൽ നമുക്കൊരു എന്താ വൈ ദിസ്? ഒന്നും ഭയപ്പെടരുത്. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകും? ഒരു അപൂർവ കാര്യം. പാസ്റ്റർ ലിജോയുടെ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു. വിഷമിക്കരുത്, അത് നമ്മുടെ അവകാശമാണ്. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ നാം പൂരിപ്പിക്കേണ്ടതാണ്. സ്തോത്രം. പ്രിയമകനെ, കൃപാലുവായ ദൈവം സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ഓർക്കണം. ഇവിടെ ഇന്ന് ഇത്രയും സഹോദരിമാരുണ്ട്. എന്റെ വിശ്വാസം ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷ ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ, ദേർ ഇസ് എ ചാൻസ്
ഫോർ റിസറക്ഷൻ. ഞാനും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മധ്യമേഖല ഡയറക്ടറായിട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു യൗവനക്കാരനായ ഞങ്ങളുടെ കൂട്ടി ശുശ്രൂഷകൻ മരിച്ചു കൊട്ടാരക്കരെ. ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ ശുശ്രൂഷ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യാൻ ഞാൻ അവിടെ ചെന്നു. എനിക്ക് തോന്നി അവന്റെ കിടപ്പുമെല്ലാം അവിടെ കണ്ടപ്പം അവൻ എഴുന്നേറ്റ് വരാൻ തയ്യാറായിട്ടിരിക്കുന്ന പോലെ തോന്നി. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് ഉണ്ടായിരുന്ന ദൈവദാസന്മാർ രണ്ടു പക്ഷമായി. അങ്ങനെ നിങ്ങൾ രണ്ടു പക്ഷമൊന്നും ആകരുത്. ദൈവഹിതമെങ്കിൽ അമേൻ ഉയർക്കും, അത്രേ ഉള്ളൂ. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ഉയർത്താലും ഉയർത്തില്ലേലും ദൈവഹിതമെങ്കിൽ. ഞാന് ഈ വചനം ഒരു പോഷനെ പോലെ വിശ്വസിക്കുന്നവന്. ഞാനിത് പലയിടത്തും പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആരും ഉയർത്തെഴുന്നിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും, അതാണ് എന്റെ വിശ്വാസം. ഞങ്ങളുടെ റാന്നിയിലെ എം എൽ എ വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം റാന്നിയിലെ വികസനത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചപ്പോ എന്നെ കൂടെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ഞങ്ങൾ വളരെ കാര്യം പതിവില്ലാതെ സംസാരിച്ചു, ഒത്തിരി കാര്യം സംസാരിച്ചതിന് ശേഷം പിറ്റേന്ന് പുള്ളി നിയമസഭയിൽ പോയിട്ട് വരുന്ന വഴിക്ക് കൊട്ടാരക്കര വെച്ച് എം സി ചെറിയാൻ മരിച്ചു. എനിക്ക് താങ്ങാനാകാത്ത വിഷമമായിരുന്നു. ഞാൻ ചിന്തിച്ചു ഈ പുള്ളിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലുണ്ട്. ഞാൻ അവിടെയുള്ള വിശ്വാസികളെ എല്ലാം കൂടെ കരുതി. അപ്പം എ കെ ആന്റണി, ഉമ്മൻചാണ്ടിയും ഇവരെല്ലാം കൂടെ നടന്നു വരിക. ഞാനവിടെ റോഡ് സൈഡിലാണ് നമുക്കിവിടെ സ്ഥലം നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങളും ഒരു പാട്ടും എല്ലാം കൂടെ വെച്ച് ഇവർ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ, എന്തായാലും ഒരു റീത്തുമൊക്കെ വാങ്ങിച്ച് ഞാൻ കർത്താവിനോട് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും, വരട്ടെ എന്ന് ഞാൻ പറയും. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ സ്ഥലത്ത് നിർത്തത്തില്ല. പിന്നെ അവിടെ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ പേര് പാസ്റ്റർ അവിടെ നിൽക്കുന്നു, പാസ്റ്റർക്ക് ഒരു റീത്ത് വെക്കാൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഓ ഉടനെ അവരത് വന്ന വഴിക്ക് നിന്നു. ഞാൻ ചെന്ന് റീത്ത് വെച്ചു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമവും പറഞ്ഞു, പുള്ളി ഉയർത്തെഴുന്നേറ്റില്ല. ഇത് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്റെ സഭയിൽ ഒരു വിശ്വാസി എന്നോട് ചോദിക്കുക, പാസ്റ്റർ എന്തുവാ കോൺഗ്രസ്സുകാരനാന്ന്, അയാൾ ജീവിച്ചിരിക്കണമെന്ന് അത്ര വലിയ താല്പര്യം തോന്നി, കാരണം മറ്റേ പല ആശങ്കയുള്ളവരാണ്. അപ്പൊ ഒരു കാര്യത്തിനിടെ കൈക്കത വേണം. ഞാൻ ഈ പ്രാർത്ഥിച്ചെടുത്തെല്ലാം ഒരു ഐക്യതയിൽ, അതുകൊണ്ടാണോ കർത്താവ് ചില അത്ഭുതം ചെയ്യാൻ നേരെ ഇമാരെല്ലാം പുറത്താക്കിയതെന്ന്. സ്തോത്രം. അതുകൊണ്ട് ഐക്യതയോടുകൂടി ചെയ്യുന്ന ഏത് കാര്യങ്ങളും സംഭവിക്കും. ദൈവഹിതമെങ്കിൽ, ദൈവനാമത്തിന് ഒരു മഹത്വം ഇതിൽ കൂടെ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും കർത്താവിന്റെ ദാസം പറഞ്ഞേ കേട്ടോ, ഞാൻ എന്റെ ദൈവത്തെ സേവിക്കും. ഹല്ലേലൂയ. അവിടെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി, അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ആ വലിയ പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങളെല്ലാവരും പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ ആ കാര്യങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ ദാസനോട് ഇനിയും വൻകാര്യം ദൈവത്തിന് ചെയ്യാനുണ്ട്. ഞാനത് പ്രതീക്ഷിക്കുന്നു. അമേൻ. പ്രതീക്ഷിക്കണം, നിങ്ങളുടെ സഹകരണം വേണം. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ നീട്ടി ഈ ചൊവ്വാഴ്ച നടക്കുന്ന ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹമായി തീരാ. സ്തോത്രം. കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്താൻ കരങ്ങളെ ഒന്ന് നീട്ടി കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും സ്തോത്രം നിങ്ങളുടെ പ്രാർത്ഥന, സ്തോത്രം നിങ്ങളുടെ എല്ലാവിധമായ പിന്തുണയും കർത്താവിന്റെ ദാസന് ഉണ്ടാകണം. താൻ ധൈര്യത്തോടിരിക്കുന്നു, എന്നാൽ മനുഷ്യരാണ്, താഴ്ചയുള്ള ശരീരമാണ്. താൻ പറഞ്ഞത് കേട്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവാശ്വാസത്തിന്റെയും മനസ്സിലവിന്റെയും ഉൽപ്പത്തി സ്ഥാനമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ മനോഹരമേറിയ സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ, ഈ സഭയുടെ പാസ്റ്റർ വിശ്രമമില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് കുടുംബമായി അധ്വാനിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ നിന്റെ ദാസിനെ കുടുംബമായി ഉപയോഗിച്ച ആ നല്ല നാളുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മരുപ്രയാണ യാത്രയിൽ ഹല്ലേലൂയ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീരമൃത്യു, ഹല്ലേലൂയ, അമഹത്വകരമായ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ നിന്റെ ദാസിക്കും പൈതലും ഭാഗ്യം നൽകി. ഹല്ലേലൂയ. അവർ നിത്യതയിൽ വിശ്രമിക്കുന്നു. നിന്റെ ദാസൻ കർത്താവേ, അവിടെ നിന്ന് നൽകിയ ധൈര്യത്തിനായി സ്തോത്രം, അവിടെ നൽകിയ ബലത്തിനായി സ്തോത്രം. അത്യുന്നതന്റെ മറവിൽ നിന്റെ മകനെ മറച്ചുകൊള്ളണം, സർവശക്തന്റെ നിഴൻ കീഴിൽ കാത്തുകൊള്ളണം. അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പിന്നെയും അധ്വാനിപ്പാൻ, ധീരതയോടെ അധ്വാനിപ്പാൻ. ഹുറാമാ ഷന്തുറിയാന, ശാരീരികമായും മാനസികമായും ആത്മീകമായും നിന്റെ മകനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, ദൈവജനത്തിനായി, ബന്ധുമിത്രാദികൾക്കായി എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമേ. ഈ കാലാവസ്ഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ ഉള്ള സമയമാണല്ലോ. ചൊവ്വാഴ്ച ദിവസം വിരിക്കപ്പെട്ട മേഘത്തിന്റെ കീഴിൽ ഹല്ലേലൂയ ഈ ശുശ്രൂഷകളൊക്കെ നടക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും അതിന്റെ മേലുണ്ടാകണം. ദൂരത്തു നിന്നും ചാരത്തു നിന്നും അനേക വിശുദ്ധന്മാർ കടന്നു വന്ന് ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കേണ്ടതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ ഉണ്ടാകണം. അവിടുത്തെ നാമം എല്ലാ വിധത്തിലും അതിലൂടെ മഹത്വം എടുക്കണം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ. ഇപ്പോൾ നാം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മളൊരു പാട്ടിൻ്റെ ഒരു പ്രത്യാശ ഗാനം പാടി കർത്താവിനെ സ്തുതിക്കുന്ന സമയത്ത് ഇത് വിശുദ്ധ ആരാധനയാകയാൽ നമ്മൾ ഓഫറിംഗ് കൂടെ സ്വീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പാടി സ്തുതിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമ്മളിതുവരെയും കൈയടിക്കാതെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആമൻ കൈയടിച്ച് തന്നെ പ്രത്യാശയോടെ ഹല്ലേലൂയ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതത്തിൻ്റെ ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എത്രയോ സന്തോഷം. ആ സന്തോഷത്തോടെ പ്രത്യാശയോടെ, ആ പ്രത്യാശ എത്ര പേരുടെ ഹൃദയത്തിൽ ഉണ്ട്, അവരുടെ കരം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണും അമൻ, അമൻ. നമ്മൾ മുന്നേ പാടിയ പാട്ട് പേര് വിളിക്കുമ്പോ പേര് നേരത്തെ ഞാനും കാണും. ഇപ്പൊ നമ്മൾ പാടാൻ പോകുന്നത് മണ്ണിൽ ഉറങ്ങുന്ന ശുദ്ധിമാന്മാർ. ആമൻ. കാഹളം നാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്ന് ഉയർത്തുവാനിൽ ചേർന്നിടും തീരാത്ത സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെ ആമൻ സഹായിക്കട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടു പ്രധാന ദൈവദൂതശബ്ദത്തോടു, കർത്താവ് തൻ ഗംഭീരനാദത്തോടു പ്രധാന ദൈവദൂതശബ്ദത്തോടു സ്വർഗത്തിൽ ഉയർന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ.
ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കഹളനാദം കേൾക്കുന്ന മാത്രയിൽ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. ഇവനോടി ബോധനെ പാർക്കും ശുദ്ധർ, രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ജീവനോടി ബോധനെ പാർക്കും ശുദ്ധർ, രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ. ഗീതാസ്വരത്തോടും അർപ്പോടും കൂടെ വിണ്ടൂലകം പോകും തുല്യരായി കുഞ്ഞാട്ടിക്കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാതലാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക് സിദ്ധന്മാരം പൂർവ പിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണമിരുന്നിൽ. സിദ്ധന്മാരം പൂർവ പിതാക്കളെല്ലാം മധ്യാകാശത്തിൽ കല്യാണമിരുന്നിൽ. ക്ഷണിക്കപ്പെട്ടു പന്തിയിരിക്കുമ്പോൾ അമോദമായി പാടും ശാലേ നിൽകിയതോ കർത്താവുതങ്കിരനാദത്തോടു പ്രധാന ദൈവാദൂത ശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കഹളനാദം കേൾക്കുന്ന മാതയിൽ, പെട്ടെന്നുയർത്തു വായിൽ ചേർന്നിടുമേ തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ.
സന്തോഷം പ്രാപിക്കും. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. 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 എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാകാശത്തിൽ. 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 അവന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ പാസ്റ്റർ ബ്ലസൻ മുന്നോട്ട് വന്ന് ആമേൻ നമുക്ക് വേണ്ട. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പാസ്റ്റർ ബ്ലസൻ നമുക്ക് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും ആമേൻ. ആമേൻ. പി പി ജോൺ പാസ്റ്റർ മുന്നോട്ട് വന്ന് ആശീർവാദം പറയുകയും ചെയ്യും. എല്ലാ കണ്ണുകളും ദൈവസന്നിൽ അടച്ചാട്ടെ, ദൈവമുഖത്തേക്ക് നോക്കിയാട്ടെ. നാഥൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ, പാതാളത്തിൻ്റെ ശക്തികൾ, മരണത്തിൻ്റെ ശക്തികൾ ഒന്നിനും അതിനെ തടുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഈ സഭയുടെ അമ്മ മുഴുകാര്യങ്ങളുടെ മേലും ദൈവത്തിന് വലിയ സാന്നിധ്യം വ്യാപരിച്ച് എല്ലാ കുടുംബങ്ങളെയും സ്വർഗീയ ആശ്വാസത്താൽ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരം ആശ്വസിപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ദേശത്തിൻ്റെ നടുവിൽ ഒരു മാതൃകയുള്ള സഭയാക്കി വർദ്ധിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്ന പിതാവേ, ഹല്ലേലൂയ. പ്രിയ ജിജോബാസക്ക ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മക്കളിൽ ദൈവം ആരംഭിച്ച വേലയെ ക്രിസ്തുയേശുവിന്റെ നാളോളം തികയ്ക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇന്ന് പകലും ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ ദാസന്മാരിലൂടെ കേൾപ്പിച്ച വചനങ്ങൾ പോലെ ഞങ്ങളുടെ ദൈവം ഇന്നും മതിയായവനാകിയാൽ എല്ലാ അനർത്ഥങ്ങളും ആപത്തുകളും എല്ലാം മാറി ആമേൻ വലിയ ദൈവ പ്രവൃത്തിയുടെ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ് കർത്താവേ. പ്രത്യാശയുടെ തുറമുഖത്തെ ഹല്ലേലൂയ, പ്രീ പൈതലിനെയും സിസ്റ്ററെയും കാണാൻ വലിയ പ്രതീക്ഷയോടെ ഞങ്ങളായിരിക്കുന്ന നാഥ, നാഥ വേഗം വരണമേ എന്നുള്ള അങ്ങയുടെ വചനത്തെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. അങ്ങയുടെ വലിയ നാമത്തെ ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുത്തിയതിനായി സ്തോത്രം. വചനങ്ങളാ ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായി സ്തോത്രം. മുഴുവഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു കർത്താവേ. അവിടുത്തെ വലിയ നാമത്തെ മഹിമപ്പെടുത്തിയാട്ടെ, യേശു കർത്താവിന്റെ അത്ഭുത നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് കൃപയിൽ നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഈ ദുഃഖവേളയിലും പ്രത്യുത പ്രത്യാശ വേളയിലും നമ്മോടു കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ് ദി ലോർഡ്. ദയവായി ഒരു
ചില അനൗൺസ്മെന്റ് പറയട്ടെ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ കുടുംബ വീട്ടിൽ വെച്ച് പ്രാർത്ഥനയുണ്ടാകും. നാളെ രാവിലെയും വൈകിട്ടും കുടുംബ വീട്ടിൽ വെച്ച് പ്രാർത്ഥനയുണ്ടാകും. മറ്റന്നാളെ 8 മണിക്ക്, അതായത് ആമൻ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് നമ്മുടെ ആമൻ പ്രിയപ്പെട്ടവരെയും കൊണ്ട് നമ്മൾ ഭവനത്തിലേക്ക് വരും. 10:30 അവരുടെ ഭൗതിക ശരീരവുമായിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോകും. ഇതിലെല്ലാത്തിലും സഭയായി എല്ലാവരും വളരെ ഉത്സാഹത്തോടെ സഹകരണത്തോടെ പ്രാർത്ഥനയിലെല്ലാം മുന്നിട്ടും പ്രാർത്ഥനയിലെല്ലാം ഉച്ചരിക്കുവാനുമായിട്ട് ദയവായി അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് ഇതുവരയ്ക്കും അവൻ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായി അവൻ സഹകരിച്ച എല്ലാവർക്കും ഉള്ള പ്രത്യേക നന്ദിയെ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായിട്ട് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വീണ്ടും അന്നത്തെ ദിവസത്തെ കാലാവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ദിവസം മഴയോ മറ്റ് യാതൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു വന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ.